എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഇനോയ് ആർ ആനന്ദ് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ കൺസൾട്ടന്റ് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾക്ക് കാണുന്ന ഒരു രോഗത്തിനെ പറ്റിയാണ് അതായത് ഗർഭപാത്രത്തിലെ മുഴകൾ ഗർഭപാത്രത്തിലെ മുഴകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈബ്രോയിഡ് എന്ന് പറയും ഇത് സാധാരണമായിട്ട് മിക്കവാറും എല്ലാവർക്കും കാണുന്ന ഒരു മുഴയാണ് അത് ക്യാൻസർ അല്ല ക്യാൻസർ ആവാൻ വളരെ 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 സാധ്യത കുറവുള്ള എന്നാൽ തീർത്തല്ല വളരെ സാധ്യത കുറവുള്ള ഒരു സാധാരണ കട്ടിയാണ് ഈ ഫൈബ്രോയിഡ് ഇത് എന്ത് കാരണമാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ കാരണം അറിയില്ല പക്ഷെ പല ഹോർമോൺ വ്യതിയാനം കാരണം ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഒരു അമ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പിരീഡ്സിന്റെ സമയത്ത് നല്ല ബ്ലീഡിങ് ഉണ്ടാവും ചിലപ്പോൾ രക്തം കട്ടയായിട്ട് പോവാം അത് കാരണം ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് രക്തത്തിന്റെ അളവ് വളരെ കുറയും അത് കാരണം വളർച്ച ഉണ്ടാവാം ക്ഷീണം ഉണ്ടാവും വല്ലായ്മ ഉണ്ടാവും ജോലി ചെയ്യുന്നതിനോടുള്ള ഒരു ഉണ്ടാവാം പിന്നെ ചില ആൾക്കാർക്ക് പ്രഗ്നന്റ് ആവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഇനി ഇതല്ലാതെ തന്നെ ഫൈബ്രോഡ് വളരെ വലുതായാൽ ഫൈബ്രോ ഈ ഗർഭപാത്രത്തിന് തൊട്ട് മുമ്പിലാണ് മൂത്രസഞ്ചി കിടക്കുന്നത് മൂത്രസഞ്ചിയിലേക്ക് അത് പ്രെസ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് മൂത്രപ്പഴുപ്പ് വരുന്നതിനും കാരണമാവും ഇതൊക്കെയാണ് ഇതിന് സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ അപ്പൊ ഇതിനെ എങ്ങനെയൊക്കെ ചികിത്സിക്കാം പണ്ടത്തെ രീതിയിൽ ഇതിന് ആദ്യം മരുന്ന് കൊടുത്തു നോക്കും പിന്നെ മരുന്നിലും മാറാത്ത സർജറി അതായത് ഒന്നില്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ഫൈബ്രോഡ് മാത്രം കട്ട് ചെയ്തെടുക്കുന്ന സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാരം ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് ആ ഫൈബ്രോട് മാത്രം കട്ട് ചെയ്തെടുക്കുന്ന മയോമെറ്റമി എന്ന് പറയുന്ന സർജറി ഉണ്ട് അല്ലെങ്കിൽ ഗർഭപാത്രം മുഴുവനായിട്ട് എടുക്കുന്ന ഹിസ്ട്രമി എന്ന് പറയുന്ന സർജറി ഉണ്ട് ഇതൊന്നും അല്ലാതെ തന്നെ ഈ ഒരു ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ലോക്കൽ അനസ്തീഷ്യയിൽ അതായത് ഒരു ഭാഗം ചെറിയ ഇപ്പം കൈയുടെ ഈ ഒരു ഭാഗം മാത്രം ധരിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആധുനിക ചികിത്സാ രീതിയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എംബോളൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു രക്തക്കോഴലിനെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ടേമിന്റെ അർത്ഥം അപ്പം നമ്മൾ ഗർഭപാത്രത്തിലെ രക്തക്കോഴലിന് ഉള്ളിൽ കയറി ഇവിടുന്ന് ചെറിയ ഇട്ട് ഗർഭപാത്രത്തിൻ്റെ രക്തക്കോഴലിലേക്ക് കയറി അവിടുത്തെ ആവശ്യത്തിൽ കൂടുതലുള്ള രക്തയോട്ടം നമ്മൾ നിർത്തുകയാണ് പി വി ഐ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു പൊടി ഉപയോഗിച്ച് ആ മരുന്ന് ഉപയോഗിച്ച് അവിടുത്തെ രക്തോട്ടം നിർത്തി കഴിയുമ്പോൾ ഈ ഫൈബ്രോയിഡ് ഫൈബ്രോയിഡ് അങ്ങ് കരിയും അത് രക്തോട്ടം കിട്ടിയില്ലെങ്കിൽ ഫൈബ്രോയിഡ് അവിടെ തന്നെ കിടന്ന് കരിയും കാലക്രമേണ അതിന്റെ സൈസ് കുറഞ്ഞു 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 അത് അങ്ങനെ അങ്ങനെ മാഞ്ഞു പോകും അതാണ് ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത മറ്റു സർജറികൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒന്ന് അനസ്തീഷ്യോ ജനറൽ അനസ്തീഷ്യോ സ്പൈനൽ അനസീഷ്യയുടെ ആവശ്യമില്ല ലോക്കൽ അനസ്തീഷ്യ തന്നെയാണ് ഇത് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറിൽ രോഗിക്ക് വീട്ടിൽ പോവാം പിന്നെ വലിയ കേറിലുകളോ തുന്നലുകളോ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ജോലികളും അടുത്ത ദിവസം മുതൽ തന്നെ ചെയ്യാം ഓപ്പറേഷൻ കഴിഞ്ഞ അല്ലെങ്കിൽ സർജറി കഴിയുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കുന്നത് പോലെ ഈ ഒരു പ്രൊസീജിയറിന് വലിയ റെസ്റ്റ് വേണ്ട സാധാരണഗതിയിൽ ചില ആൾക്കാർക്ക് ഒരു മൂന്നാമത്തോ നാലാമത്തെയോ ദിവസം വരെ ഈ ഫൈബ്രോയിഡ് എംബോളിസേഷൻ അതായത് ഈ ഫൈബ്രോയിഡ് കരിയുമ്പോ ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം വരെ വേദന കാണാം അപ്പൊ അത്രയും ദിവസം മാത്രം റെസ്റ്റ് എടുത്താൽ മതി അഞ്ചാമത്തെ ദിവസം മുതൽക്ക് അവർക്ക് സാധാരണഗതിയിൽ ജോലിക്കോ എല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം അതാണ് ഈ എംബോളിസേഷൻ എന്ന് പറയുന്ന ആധുനിക ചികിത്സാ രീതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഇനി യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളിസേഷൻ അല്ലാതെ തന്നെ യൂട്രസില് എംബോളിസേഷൻ വേറെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്ന അഡിനോമയോസിസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് അതായത് നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലത്തെ ഒരു പാട എൻഡോമെറ്റീരിയൽ ലെയർ എന്ന് പറയുന്ന ആ പാട കുറച്ചും കൂടി ഉള്ളിലേക്ക് യൂട്ടസിന്റെ മസിലിന്റെ ഉള്ളിൽ കയറുമ്പോഴാണ് അഡിനോമയോസിസ് എന്നുള്ള രോഗം ഉണ്ടാകുന്നത് ഈ അഡിനോമയോസിസ് രോഗം ഉള്ളവർക്കും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ബ്ലീഡിങ്ങുകൾ ഉണ്ടാവാം അതുപോലെ പ്രഗ്നന്റ് ആവാനുള്ള പ്രശ്നം ഉണ്ടാവും പീരീഡ്സിന്റെ സമയത്ത് ഭയങ്കര കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടാം ഇതെല്ലാമാണ് അഡിനോമയോസിന്റെ ലക്ഷണം ഈ അഡിനോമയോസിസിനും ഇതുപോലെ തന്നെ യൂട്രൈൻ ആർട്ടറി എംബോളിസേഷൻ നമുക്ക് ചെയ്യാം പക്ഷെ യൂട്രൈൻ ഫൈബ്രോയിഡിന് വേണ്ടി ചെയ്യുമ്പോൾ യൂട്രൈൻ ആർട്ടറി എംബോളിസേഷന്റെ സക്സസ് റേറ്റ് എറൌണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മുതൽക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരെയാണ് പക്ഷെ അഡിനോമയോസിന് അത് ചെയ്യുമ്പോൾ എറൗണ്ട് എൺപത് ശതമാനം മുതൽക്ക് എൺപത്തഞ്ച് ശതമാനം വരെയാണ് ഇതല്ലാതെ ഇനി വേറൊരു കണ്ടീഷൻ അതായത് പോസ്റ്റ്മോർട്ടം ഹെമറേജ് നമ്മൾ എപ്പോഴും വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് പ്രസവശേഷം കുട്ടിയുടെ അമ്മ പെട്ടെന്ന് രക്തസ്രാവം മൂലം മരിച്ചു പ്രസവത്തിൽ പ്രസവത്തിലുണ്ടാവുന്ന രക്തസ്രാവം കാരണം ഉടനെ മരിച്ചു അല്ലെങ്കിൽ പ്രസവത്തിന്റെ സമയത്ത് രക്തസ്രാവം ഉണ്ടായി അത് കാരണം ഗർഭപാത്രം എടുത്തു മാറ്റേണ്ടി വരുന്നു ഹിസ്ട്രക്ടമി ചെയ്യേണ്ടി വന്നു എന്നൊക്കെ നമ്മൾ വാർത്ത കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ചെയ്യുന്നതാണ് പോസ്റ്റ് പാർട്ടം ഹെമറേജ് എംബോളൈസേഷൻ ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് പോസ്റ്റ് പാർട്ടം ഹെമറേജ് പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞാൽ ഗർഭം കഴിഞ്ഞിട്ട് ഹെമറേജ് എന്ന് പറഞ്ഞാൽ അമിത രക്തസ്രാവം ഈ ഒരു അമിത രക്തസ്രാവം നമ്മൾ തടയാൻ ഇതേപോലെ തന്നെ ചെറുതായിട്ട് ധരിപ്പിച്ച് ആ ഗർഭപാത്രത്തിലെ രക്തക്കോഴിലുള്ളിൽ കയറി ആ രക്തക്കോഴിൽ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ലൈഫ് ത്രട്ടനിങ് അതായത് ജീവന അപായമായിട്ടുള്ള ഇത്രയും വലിയൊരു ബ്ലീഡിങ് നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റും മാത്രമല്ല രോഗിയുടെ ജീവനും അതുപോലെ രോഗിയുടെ ഗർഭപാത്രവും നമുക്ക് രണ്ടും സംരക്ഷിക്കാൻ പറ്റും ഒരളവ് വരെ അത് കൃത്യസമയത്ത് ചെയ്യുകയാണെങ്കിൽ സമയം വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും പ്രയോജനം എപ്പോഴും കുറവായിരിക്കും അപ്പം കൃത്യസമയത്ത് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ഹെമറേജിലും എംബോളൈസേഷൻ വളരെ സക്സസ്ഫുൾ ആണ് ആക്ച്വലി ഫൈബ്രോയിഡിനെ കാട്ടിലും മുമ്പ് നമ്മൾ ഇത് ചെയ്ത് തുടങ്ങിയത് പോസ്റ്റ്മോർട്ടം ഹെമറേജിന് വേണ്ടിയിട്ടായിരുന്നു അറൗണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽക്ക് ഈ ചികിത്സ ഇവിടെ ഉണ്ട് പക്ഷെ ഈ അടുത്തായിട്ടാണ് അത് കുറച്ച് ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത് ഇപ്പോഴാണ് അത് കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഇതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം